ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാട്ടയത്ത് വാഴും പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹവും ദൈവത്തിൻ്റെ ഔദാര്യവും എത്ര ധ്യാനിച്ചാലും മതി വരില്ല. പാട്ടുപാടി പ്രാർത്ഥിക്കാനല്ലേ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഞാൻ ഓർക്കാം, ഇന്ന് രാവിലെ ഒരമ്മ ഗ്രാൻഡ് മദർ ആശ്രയിക്കവർ അവരെൻ്റെ അടുക്ക് വന്നിട്ട് പറയും, പൊട്ടിക്കരയുക. ചെയ്ത് എന്ത് പറ്റിയ ഒരു അധ്യാപിക എന്ത് വെച്ച് ടീച്ചറേ പറഞ്ഞു വെച്ചാൽ എൻ്റെ കൊച്ചുമോള് 20 വയസ്സാകാൻ പറ്റുള്ളു, അമേരിക്കയിലവർ ഒരു ഓവർ നീക്കം ചെയ്തു. പറഞ്ഞത് ഇങ്ങനെ വെച്ചാൽ തലേദിവസം ഒരു കുഴപ്പമില്ലാതിരുന്ന ആളാണ്. ഒരു ഇൻഫെക്ഷനും അസുഖവും ഒക്കെ ആയിട്ട് ചെന്നു, ഡോക്ടർമാർ പറഞ്ഞാൽ ഉടനെ അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ വിഷയമാവുക. രാവിലെ സൂര്യ ഉദിച്ചപ്പോൾ ഉണ്ടായിരുന്നതാണ്. അതുപോലെ ഞാൻ വല്ലാതെ വിഷമിച്ചു പോകുന്ന സമയമല്ലേ അത്. ഒരു പെൺകുട്ടി, ഒരു രോഗമില്ലാത്ത കുട്ടി 20-ാം വയസ്സിൽ പെട്ടെന്ന് ഒരു നല്ല ദിവസം നോക്കുമ്പോൾ രോഗിയാകുന്നു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവളുടെ ഭാവി ജീവിതത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കി. ദൈവങ്ങളെ, ഇങ്ങനത്തെ ഓരോ വാർത്തകൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിശ്ചയമായി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. ആ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓർക്കേണ്ടത് ഇങ്ങനത്തെ ഓരോന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തൊരു പരിഗണനയും എന്തൊരു പരിപാലനയും ഒക്കെ ദൈവം നമ്മുടെ ജീവിതത്തോട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒത്തിരി സങ്കടപ്പെട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ എന്തോ ഒരു ദുരന്തം സംഭവിക്കുക. ഒരു ദുരന്തവും നിനക്ക് സംഭവിച്ചിട്ടില്ല കുഞ്ഞെ. ഒരു മഴ പെയ്ത് കാണുമായിരിക്കും, ഒരു കാർമയൊക്കെ പൊങ്ങിക്കാണും, അതിനപ്പുറത്ത് നിന്നെ തകർക്കുന്ന ഒരു ചുഴലിക്കാറ്റൊന്നും നിൻ്റെ ദേശത്ത് വീശിയിട്ടില്ല. നിന്നെ ഇല്ലാതാക്കുന്ന ഒരു പകർച്ചവ്യാധിയൊന്നും നിൻ്റെ ദേശത്തൂടെ പോയിട്ടില്ല. നിന്നെ തീർക്കുന്ന തരത്തിലുള്ള ഒരു മാരക രോഗവും നിൻ്റെ ശരീരത്തിലുള്ള ദൈവത്തിലെ ഒരു കരുതലുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾ, ഒരു കുഞ്ഞിന് രോഗം വന്ന അമ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ കുഞ്ഞിനെ ആയിരിക്കും എന്ന് പറയുന്ന പോലെ, ഇന്ന് നീ ഒരു സങ്കടത്തിലോ സഹനത്തിലാണെങ്കിൽ ദൈവം ഏറ്റവും കൂടുതൽ നിന്നെ ശ്രദ്ധിക്കുന്നുവെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണനയും സ്നേഹമൊക്കെ ഉണ്ടെന്ന് നമുക്ക് വചനത്തിലേക്ക് വരാം. ഇന്ന് 11-ാം അധ്യായം മത്തായി സുവിശേഷം 11:20, യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. സത്യവ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് തമ്പുരാൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ജീവിതമാണ് എൻ്റെത്. ഒരുപാട് വിസ്മയങ്ങൾ, എനിക്ക് തന്നെ ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് കൃപകൾ, ഒരുപാട് അഭിഷേകം. നമുക്ക് സത്യത്തിലതെ എന്താ പറയുന്നത്, ഞാൻ എന്തിനെപ്പറ്റി അഭിമാനിക്കട്ടെ? എൻ്റെ ദൈവം എന്നോട് കാണിച്ച കാരുണ്യത്തെപ്പറ്റി ഞാൻ അഭിമാനിക്കുക. എൻ്റെ ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെപ്പറ്റി ഞാൻ അഭിമാനിക്കുക. വേറെ ഒന്നുമില്ല മക്കളെ, ബലഹീനതയിലൊക്കെ ദൈവം വലിയ ബലം തന്നത്, വീണപ്പോൾ കർത്താവ് വല്ലാതെ പിടിച്ച് ഉയർത്തിപ്പിടിച്ചത്, ഒന്നുമല്ലാതിരുന്നപ്പോഴേ കർത്താവ് എന്തൊക്കെ ആക്കി മാറ്റുന്നതൊക്കെ ജീവിതത്തിൽ സത്യമല്ലേ അത്. നമ്മളോട് കാണിച്ച കാര്യം നിങ്ങൾ ഓരോരുത്തർ ചിന്തിച്ചു, ഞാൻ എൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്കണം. ജീവിതത്തിലേക്കൊന്ന് ഒരു നേർക്കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ വല്ലാതെ കൈകൂപ്പി പോകും നിങ്ങളെ. കഴിഞ്ഞ ദിവസം ഒരു മകനെ കണ്ടു, പള്ളിപ്പോക്കൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, എല്ലാ സൗഭാഗ്യമുള്ളവൻ എന്തിനാ ദൈവം അല്ലേ? അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യമൊന്നും വേണ്ട, ചോദിച്ചതെല്ലാം ഒന്നും തരണ്ട. നിൻ്റെ കയ്യിൽ മുമ്പിൽ കൈകൂപ്പാനായിട്ടുള്ള ഒരു നൊമ്പരം എനിക്ക് തന്നേരും, നിൻ്റെ മുമ്പിൽ ഒരു കണ്ണീർത്തുള്ളി വീഴ്ത്താനായിട്ടുള്ള ഒരു വേദന എനിക്ക് തന്നേരും. ദൈവങ്ങളെ, ജീവിതത്തിൻ്റെ ഭാഗ്യം അതാണെന്ന് ഞാൻ വിശ്വസിക്കുക. ഒരു വചനപ്രഘോഷണത്തിൻ്റെ മനോഹാരിതയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ദൈവമേ, നിന്നെ വിട്ടുപോയിട്ട് നീയില്ലാതായിട്ട് ഒന്നും വേണ്ട കർത്താവേ. അതെത്ര ഉയർന്ന ബാബേൽ ഗോപുരമാണെങ്കിലും ശരി, വേണ്ട കർത്താവ് വേണ്ട, എനിക്ക് താഴ്വാരം മതി. നീ കൂടെ ഇരിക്കുന്ന ദൈവമേ, നീ കിടക്കുന്ന ആ ചെളിക്കുണ്ടിൽ, 22-ാം സങ്കീർത്തനം നീ പാടിയ ആ ചെളിക്കുണ്ടിൽ, അതായാലും മതി നിൻ്റെ അടുക്കൽ നിന്ന്. ഇന്ന് രാവിലെ ഒരു മകൻ, അവന് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ആ മകൻ പറയുന്നത് വെച്ചാൽ, എല്ലാവർക്കും ജോലി പോയപ്പം എനിക്ക് ഏറ്റവും വലിയ ജോലി കിട്ടി. ഒരു വീട് വേണമെന്ന് വിചാരിച്ചപ്പോൾ ആ ദേശത്തെ ഏറ്റവും നല്ല വീട് കർത്താവ് തരിക, മാലക കുഞ്ഞുങ്ങളെ തന്നിരിക്കുക. അതുങ്ങളൊക്കെ അമേരിക്കയിൽ ജനിച്ച കുട്ടികളാണ്.
അവൾ പറയും, ചൊവ്വാഴ്ചയാകുമ്പോൾ അവൾക്കറിയാം നൊവേന പുസ്തകം എടുത്ത് അപ്പൻ്റെ കൈ കൊടുത്തിട്ട് പറയും, ആൻഡ് ദിസ് ഈസ് ദ സെയിൻ്റ് ആൻ്റണീസ് ഡേ. ചൊവ്വാഴ്ച ദിവസം കൊണ്ട് നൊവേന പുസ്തകം കൊടുക്കുക. എന്നിട്ട് അവർ പറയുമായിരുന്നു, വെളുപ്പാങ്കാലത്തോ പാതിരായിക്കോ കണ്ടാണല്ലോ ഇത് നമ്മുടെ ലൈവ് ടെലികാസ്റ്റ്. ഈ കുഞ്ഞുങ്ങൾ ഇന്ന് മലയാളം പറയുന്നെങ്കിൽ അച്ഛൻ്റെ മലയാളമൊക്കെ കേട്ടിട്ടാണ്. അവർ രണ്ട് മൂന്ന് മണിക്ക് അവർ ആരാധനയുടെ നടുക്ക് അവർ ടി വി വെച്ചിരിക്കുക, അവർ അപ്പൽ രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്നിടത്ത്. ആ രൂപങ്ങൾക്കിടയിൽ തെളിയാൻ പറ്റാത്ത ഒരു ന്യൂസും ഒരു വാർത്തയും അവർ ടി വി തെളിയത്തില്ല. അത് ആരാധനയ്ക്ക് വേണ്ടിയുള്ള, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള, വചനം കേൾക്കാൻ വേണ്ടിയുള്ള ടി വിയാണ്. ആ മകൻ പറയാം, കണ്ണ് നിറഞ്ഞൊഴുകായി പയ്യൻ, ഇന്നെന്നെ കാണാൻ വേണ്ടി ഒന്ന് വെളിയിൽ നിന്ന് എക്സൈറ്റഡായി. രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പയ്യൻ തിരിച്ചു വരുന്നത്. അപ്പം അച്ഛൻ വെളിയിൽ നിന്നിട്ട് കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുക, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. എനിക്കറിയില്ല എന്തിനാ സങ്കടമൊന്നും എനിക്കൊന്നും ഇല്ല അച്ഛോ, കണ്ണീരിങ്ങനെ വന്നുകൊണ്ട്. ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് കർത്താവ് ഒരു അഭിഷേകം തരാൻ പോവാ. അതേ മക്കളെ, കണ്ണീരൊക്കെ അഭിഷേകം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിൽ അവയെ ശാസിച്ചു തുടങ്ങി. അവിടുന്ന് പറയുക, നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. അതേ മക്കളെ, ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റി ഒരു ധ്യാനം അറ്റ്ലീസ്റ്റ് രാവിലെയും വൈകുന്നേരമെങ്കിലും ഉണ്ടാവട്ടെ. നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നു എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റിയെങ്കിൽ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഒരു കപ്പ് കാപ്പി എടുത്ത് കുടിക്കുമ്പോൾ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, ഒരു പിടി ഭക്ഷണം എടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ, നീ എത്ര ഭാഗ്യവാനാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഓ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ധ്യാനിക്കുവാൻ, ദൈവമേ അങ്ങ് തന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുവാൻ, ദൈവമേ മാനസാന്തരത്തിൽ ഈ കാലഘട്ടത്തിൽ അങ്ങ് തന്ന അനുഗ്രഹങ്ങളൊക്കെ എന്നെ മാനസാന്തരപ്പെടുത്തട്ടെ കർത്താവേ. ജീവിതത്തിൽ ഒരുപാട് സുഖവും ഒരുപാട് സൗഭാഗ്യവും അനുഭവിച്ച് ഞാൻ വില കൊടുത്ത് ചില ക്ലേശങ്ങൾ വാങ്ങിക്കട്ടെ. നിറച്ച് ഭക്ഷണം കഴിക്കാവുന്ന എനിക്ക് ഞാൻ ഭക്ഷണം വേണ്ടെന്ന് വെക്കട്ടെ. പട്ടുമത്തെ കിടക്കാൻ പറ്റുന്ന ഞാൻ പട്ടുമത്ത വേണ്ട എന്ന് വെക്കട്ടെ. കർത്താവേ, ജീവിതത്തിൻ്റെ ത്യാഗങ്ങളിലൂടെ കുരിശിൻ്റെ വഴിയിലൂടെ നിന്നെ കണ്ടെത്തുവാൻ നീ വരം തരണമേ. നീ തന്ന സ്നേഹത്തെ ഓർത്ത്, നീ കാണിച്ച ഔദാര്യത്തെ ഓർത്ത് കർത്താവേ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ഈ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അംഗീകാരം ഈ നിമിഷം ഈ മക്കളുടെ മേലെ എടുത്തു വയ്ക്കണമേ. രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ, മാരകരോഗങ്ങൾ സുഖപ്പെടട്ടെ, മാരക രോഗങ്ങൾ സുഖപ്പെടട്ടെ, കൊച്ചു കുഞ്ഞുങ്ങൾ സുഖപ്പെടട്ടെ, യുവതി യുവാക്കന്മാർ സുഖപ്പെടട്ടെ, രോഗക്കിടക്കൾ വിട്ട് മക്കൾ എഴുന്നേറ്റ് വരട്ടെ, കടക്കിണികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നീങ്ങട്ടെ, പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കട്ടെ, ജോലിയിൽ ഉയർച്ച ഉണ്ടാവട്ടെ. ഇന്ന് ഏത് കാര്യത്തിന് വേണ്ടി ഈ മക്കൾ ഇറങ്ങി തിരിച്ചാലും ദൈവമേ നന്ദി പറഞ്ഞുകൊണ്ട് ആഴമേറിയ മാനസാന്തര അനുഭവത്തിൽ അങ്ങയെ കണ്ടുമുട്ടാൻ ഇടവരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കാം.